വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോടൊപ്പം അപർണ അവജിത്താണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെയർ ട്രീറ്റ്മെന്റ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കെരാറ്റിൻ, പ്രോട്ടീൻ, അതുപോലെ സിസ്റ്റിൻ, ഈ മൂന്ന് ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കാണണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കെരാറ്റിൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു കാരണം പറയാം. കാരണം ഞാൻ മുന്നേ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പിന്നെയും കുറേ ഡൗട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ കെരാറ്റിനും പ്രോട്ടീനും അതുപോലെ സിസ്റ്റീനൊക്കെ തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഏകദേശം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അത്രയും എനിക്ക് പറയാൻ പറ്റൂ. നമുക്ക് കെരാറ്റിൻ എന്താണെന്ന് നോക്കാം. കെരാറ്റിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറിലും നെയിലും ഒക്കെ ഉള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ജോലിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഈ തല കഴുകാനൊക്കെ എടുക്കുന്ന വെള്ളം ക്ലോറിനേറ്റഡ് വാട്ടറൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഹെയറിൽ നിന്നും നമുക്ക് കെരാറ്റിൻ ഒരു പരിധിവരെ നമുക്ക് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പിന്നെയും നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു കെമിക്കൽ ക്രീമാണ്. കാരണം ഇതിൽ ഫോർമാൽഡിഹൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെമിക്കൽ ഫ്രീ ഒന്നുമല്ല. കെമിക്കൽസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സാധാരണ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്ന പോലെ തന്നെ ഹെയർ വാഷ് ചെയ്ത് പിന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കുറേ ടൈം കഴിഞ്ഞതിന് ശേഷം അത് നമ്മളെന്താ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹീറ്റ് കൊടുത്ത് അതിനെ നമ്മുടെ ഹെയറിലേക്ക് പെനിട്രേറ്റ് ചെയ്യിപ്പിച്ച് ഹെയറിൽ അതിനെ നിലനിർത്തുന്നു. അതാണ് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോർമാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം കെമിക്കൽസും ഉണ്ട് ഇതിൽ. എന്നാലും ഇത് ഒരു 6 മാസം 7 മാസത്തോളമൊക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ ഡാമേജ്ഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊരു പരിധി വരെ ഇതിനെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. അതല്ല ഹെൽത്തി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് തൊട്ട് അങ്ങോട്ട് എല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ക്രീമിൽ ഫോർമാലിറ്റിഹൈഡ് അടങ്ങിയിട്ടില്ല. ഇത് അമിനോ ആസിഡ്സൊക്കെ നമ്മുടെ ഹെയറിലേക്ക് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫോർമാലിറ്റിഹൈഡ് അടങ്ങാത്തത് കൊണ്ട് തന്നെ അതൊരു ഓർഗാനിക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ്. സാധാരണ നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അത്രയും കാലം ഇത് ലാസ്റ്റ് ചെയ്യില്ല. ഒരു 6 മാസത്തോളമൊക്കെ ഇത് നമുക്ക് നമ്മുടെ ഹെയറിൽ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല ഒരുപാട് സ്ട്രെയിറ്റ് ആയിട്ട് വരികയില്ല. അങ്ങനെയാണ് സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിലേക്ക് പ്രോട്ടീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ ഹീറ്റ് അല്ലെങ്കിൽ അയേണിങ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സും നടക്കേണ്ടാവില്ല. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. അത് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ക്രീം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതാണ് നമ്മുടെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും അതുപോലെ സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ നമുക്ക് എന്താ പറയുക വോളിയം തോന്നുമോ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ നമ്മുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നിങ്ങൾ എന്നെ അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ഹെയറാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പ്രൊസീജിയേഴ്സൊക്കെ മെയിനായിട്ട് കെരാറ്റിനോ അല്ലെങ്കിൽ പ്രോട്ടീനോ സ്മൂത്തനിങ്ങോ അതുപോലത്തെ പ്രൊസീജിയേഴ്സൊക്കെ പ്രോട്ടീൻ അല്ല കെരാറ്റിനോ സിസ്റ്റീനോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ അതുപോലത്തെ പ്രൊസീജിയറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അയേൺ ചെയ്യുന്നുണ്ടല്ലോ. ഹെയറിൽ അയേണിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ, അപ്പോൾ എൻ്റെതുപോലത്തെ സ്ട്രെയിറ്റ് ഹെയർ ആണ് തിൻ ഹെയർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഫ്ലാറ്റായിട്ട് കിടക്കും.
കുറച്ച് ടൈം എന്തായാലും ഒരു വൺ മന്ത് ഒക്കെ നമുക്ക് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ചെറിയ ചേഞ്ചസ് വരുമെങ്കിൽ പോലും അങ്ങനെ നിൽക്കും. അപ്പോൾ അതല്ല, നിങ്ങൾ നല്ല തിക്കായിട്ടുള്ള നല്ല ഹെയറാണ്, അതുപോലെ തന്നെ കുറച്ച് കേളി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വോളിയം തോന്നുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അല്ലാണ്ട് ഇത് നമുക്ക് വോളിയമൈസിങ് ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല, ഇത് നമുക്ക് വോളിയം കൂടുന്നില്ല. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വോളിയം കൂടുന്ന ഒരു പ്രൊസീജിയർ ഒന്നും അല്ല, അതൊക്കെ നമ്മുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലരുടെ ഹെയറിൽ നന്നായിട്ട് ഫ്ലൈറ്റ് ആയിട്ട് കിടക്കും, ചില ഹെയറിലാണെങ്കിൽ കുറച്ച് വോളിയം കൂടുതലായിട്ട് തോന്നും. അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഒക്കെയാണ് ചോദിച്ചത്. അതല്ലാണ്ട് കുറേ ഡൗട്ട്സ് ഞാൻ മുന്നേ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.